കമ്പനിയിലെ തൊഴിലാളികളുടെ പ്രതിമാസ വരുമാനവുമായി ബന്ധപ്പെട്ട പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. 15,000 മുതൽ 15,500 വരെ വരുമാനമുള്ളവർ 4 പേർ, 15,500, 16,000 12, 16,000, 16,500 25, 16,500, 17,000 20, 17,000, 17,500 9, 17,500, 18,000 5 പേർ. ഇവിടെ 3 സബ് ക്വസ്റ്റ്യനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആകെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആകെ എത്ര തൊഴിലാളികളുണ്ട് എന്നതാണ്. രണ്ടാം, എത്രാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമ വരുമാനം ആണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആകെ എത്ര എണ്ണം തൊഴിലാളികളുടെ ആകെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൂട്ടിയാൽ അറിയാം, 9 × 5 = 14, 34, 39, 20, 59, 61, 71, 4 = 75. ആകെ തൊഴിലാളികളുടെ എണ്ണം 75. രണ്ടാമത്തെ ചോദ്യം, എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമമായി വരിക എന്നതാണ്. ഇവിടെ 75 തൊഴിലാളികളുണ്ട്. 75 തൊഴിലാളികളെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നടുവിലത്തേത് എന്നത് 75 + 1/2 ആണ്. അതായത് 75 + 1/2, 76/2. 38-ാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമമായി വരിക. അടുത്ത സബ് ക്വസ്റ്റ്യൻ മധ്യമ വരുമാനം എത്ര എന്നതാണ്. അതായത് 38-ാമത്തെ തൊഴിലാളിയുടെ വരുമാനം എത്ര, മധ്യമ വരുമാനം എത്ര എന്നതാണ്. ഇവിടെ 15,500 താഴെ വരുമാനമുള്ളവർ 4 പേർ, 16,000 അതിന് താഴെയോ വരുമാനമുള്ളവർ 16 പേർ. നമ്മളിവിടെ കൂട്ടി എഴുതുകയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നമ്മൾ കൂട്ടി എഴുതുകയാണ്, 16,500 താഴെ വരുമാനമുള്ളവർ 16 + 25 = 41, 17,000 താഴെ വരുമാനമുള്ളവർ 61, 41 + 20, 17,500 താഴെ വരുമാനമുള്ളവർ 61 + 9 = 70, 18,000 താഴെ വരുമാനമുള്ളവർ 70 + 5 = 75. ഇവിടെ നിന്ന് 38-ാമന്റെ വരുമാനമാണ് നാം കണ്ടുപിടിക്കേണ്ടത്. അതിനായി ഇവിടെ 16-ാമത്തെ തൊഴിലാളിയുടെ വരുമാനം 16,000 ആണ്. നാം കണ്ടെത്തേണ്ടത് 38-ാമത്തെ തൊഴിലാളിയുടെ വരുമാനം. ഈ വിഭാഗത്തിലാണ്, 16 മുതൽ 16,500 വരെയുള്ള ഈ ഒരു വിഭാഗത്തിലാണ് 38-ാമത്തെ തൊഴിലാളിയുടെ വരുമാനം വരിക. 16-ാമത്തെ തൊഴിലാളിയുടെ വരുമാനം 16,000. 38-ാമത്തെ ആളുടെ തൊഴിലാളിയുടെ വരുമാനം കണ്ടെത്താൻ ഇവിടെ നിന്ന് 25 തൊഴിലാളികളിൽ 22 തൊഴിലാളിയുടെ വരുമാനം നമ്മൾ കണ്ടെത്തണം. അതിനായി 16,000 + 16, 38-ാവാനുള്ള 22 × ഇവിടത്തെ വ്യത്യാസം, എന്നത് 16,000 മുതൽ 16,500 വരെയുള്ള വ്യത്യാസം 500, തൊഴിലാളികളുടെ എണ്ണം 25. ആയതുകൊണ്ട് 38-ാമന്റെ വരുമാനം സമം 16,000 + 22 × വ്യത്യാസം 500 / തൊഴിലാളികളുടെ എണ്ണം 25. 25 × 500 20 പ്രാവശ്യം, 16,000 + 22 × 20, 16,000 + 440, 16,440. 38-ാമന്റെ വരുമാനം 16,440. ആയതുകൊണ്ട് മധ്യമ വരുമാനം 16,440. 4-ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ മധ്യമ മാർക്ക് കണ്ടുപിടിക്കണം. അതിനായി 3 സബ് ക്വസ്റ്റ്യനുകളായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 to 10 വരെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 8 പേരെ, 10 to 20 വരെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 6 പേരെ, 20 to 30 വരെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 5, 30 to 40 4, 40 to 50 2. 1-ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആകെ എണ്ണം, കുട്ടികളുടെ ആകെ എണ്ണം എത്ര.
എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായി വരിക? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, മധ്യമ മാർക്ക് എത്ര? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ആകെ കുട്ടികളുടെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണം 8, 5, 13, 6, 19, 4, 23, 2, 25. ആകെ കുട്ടികളുടെ എണ്ണം 25. അടുത്തത് 13-ാമത്തെ കുട്ടിയുടെ, എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായി വരിക എന്നതാണ്. 13-ാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായി വരിക. ഇങ്ങനെ കണ്ടെത്തിയത് കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോഴേ 25+1/2 നടുവിലത്തെ കുട്ടി, മധ്യത്തിലെ കുട്ടി എന്നത് 25+1/2 26/2 13-ാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായി എടുക്കേണ്ടത്. ഇവിടെ 10-ൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 8 പേര്, 20-ൽ താഴെ, 20-ൽ താഴെയോ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം 8+5=13, 30-ൽ താഴെയോ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 19, 40-ൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 19+4=23, 50-ൽ താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ 23+2=25. ഇവിടെ 13-ാമത്തെ കുട്ടിയുടെ മാർക്കാണ് നാം മധ്യമമായി എടുക്കേണ്ടത്. 13-ാമത്തെ കുട്ടിയുടെ മാർക്ക് എന്നത് 20-ൽ താഴെയാണ്. 13-ാമത്തെ കുട്ടിയുടെ മാർക്ക് 20-ൽ താഴെ, അതായത് 20 ആണ്. 13-ാമത്തെ കുട്ടിയുടെ മാർക്ക് 20 ആണ്. ആയതുകൊണ്ട് മധ്യമ മാർക്ക് 20. കണക്ക് പരീക്ഷ അടുത്ത് വരികയാണ്. പാഠപുസ്തകത്തിലെയും അതുപോലെ വിദ്യാകരണത്തിലെയും നോട്ട് ബുക്കുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്തു പഠിക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം.